സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ 63rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എന്ന അക്ഷരം നമ്മൾ ധാരാളമായി എഴുതാറുള്ളത്. ഇംഗ്ലീഷിൽ എസ് എന്ന അക്ഷരം എഴുതുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഗണിത കാര്യങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു എസ് രൂപം കൊള്ളുമ്പോൾ 2 3/4 വൃത്തങ്ങളാണ്, 3/4 വൃത്തങ്ങൾ. ആദ്യം ആന്റി ക്ലോക്ക് വൈസിലും പിന്നീട് ക്ലോക്ക് വൈസിലും തിരിഞ്ഞു വരുന്നതാണ്. ഇതാണ് എസ്. കൃത്യമായി അതിൻ്റെ അളവ് നമുക്ക് കണ്ടെത്തി ഒരു എസ് എന്നുള്ള രൂപം വളരെ മനോഹരമായിട്ട് തന്നെ വരച്ചെടുക്കാം. അപ്പോൾ എസ്സിന് മാത്രമല്ല, ഏതക്ഷരം എടുത്താലും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ ഏത് പരിശോധിച്ചാലും അതിനെ ഗണിതപരമായി കൃത്യമായി നമുക്ക് നിർവചിച്ചെടുക്കാൻ കഴിയും. ഒരുപാട് ഗണിത പ്രത്യേകതകൾ, പ്രത്യേകിച്ചും ആംഗിൾസ്, വൃത്തഭാഗങ്ങൾ, നേർരേഖയും വൃത്തഭാഗങ്ങളും മാത്രം ചേരുന്നതാണ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ല. അത് എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊന്ന് എസ് നിർമ്മിച്ചു നോക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്, ലെങ്ത് കുറഞ്ഞ വീഡിയോ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പുതിയ കുട്ടികൾ, വരച്ച് പഠിച്ച് തുടങ്ങുന്ന ഒരുപാട് കുട്ടികൾ പിന്നെ ഈ ചാനൽ കണ്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ചിത്രം വരച്ച് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അവരൊക്കെ ആവശ്യം കുറച്ചും കൂടെ എളുപ്പമുള്ള ചിത്രം എന്നാണ്. ഇത് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന ഒരു മനോഹരമായ ചിത്രമാണ്. തീർച്ചയായും എല്ലാവരും ശ്രമിക്കുക. ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. A4 പേപ്പറിൽ തന്നെയാണ് വരക്കുന്നത്. A4 പേപ്പറിൻ്റെ വീതിയുടെ ഭാഗത്തുനിന്നും 1.5 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ്, 1.5 സെൻറ്റിമീറ്റർ. അതേപോലെ എതിർവശത്തും 1.5 സെൻറ്റിമീറ്റർ. പിന്നീട് ഈ രണ്ട് പോയിൻ്റുകൾ യോജിപ്പിച്ചുകൊണ്ട് പെൻസിൽ കൊണ്ട് ഒരു വര വരക്കുകയാണ്. യെസ്. ഇനി ആ നീളം, അതായത് 30 സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് നമ്മൾ A4 പേപ്പറിൻ്റെ നീളം, കൃത്യം 15 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ മധ്യബിന്ദു. ഇനി പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, മധ്യബിന്ദുവിലാണ് ഇപ്പം 0 ഡിഗ്രി നിൽക്കുന്നത്. ആ ബേസ് ലൈനിന് കണക്കാക്കിയാണ് പെൻസിലിൻ്റെ വര വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പെന്ന് കൊണ്ടാണ് വരക്കുന്നത്. ശരിക്കും നിങ്ങൾ വരക്കേണ്ട പെൻസിൽ കൊണ്ടാണ്, പക്ഷേ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പെന്ന് കൊണ്ട് വരക്കുകയാണ്. ഈ വര പിന്നീട് മായ്ച്ച് കളയേണ്ടതാണ്. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ പെന്ന് കൊണ്ടാകുമ്പോൾ പോകില്ലല്ലോ. ഇതാ അടുത്ത കാൽഭാഗം വൃത്താണ്. 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയാണ് വരച്ചത്. ആദ്യത്തെ മുഴുവൻ അർദ്ധവൃത്താണ്, പിന്നീട് കാൽഭാഗം വൃത്താണ് വരച്ചത്. ഇതാ ഇപ്പോൾ നോക്ക്, നമ്മൾ ഹാഫ് സർക്കിളാണ് വരക്കുന്നത്. അപ്പോൾ കറക്റ്റ് 0 മുതൽ 180 ഡിഗ്രി വരെ വരച്ച്, ഇനി ചെയ്യുന്നത് കറക്റ്റ് 90 വെക്കുകയാണ്. 90 ഡിഗ്രിയിൽ ആ വരക്ക് കണക്കാക്കി വെച്ച് 90 മുതൽ 180 വരെ വരക്കും. ഇതാണ് 2 3/4 ഭാഗം, 3/4 വൃത്തം. ഇതാ അളന്ന് നോക്കിയാൽ അതിൻ്റെ പിന്നെ വ്യാസം 10 സെൻറ്റിമീറ്റർ ആയിരിക്കും, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഒരു പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി അടുത്തത് നമ്മൾ പ്രൊട്രാക്ടർ ആ വൃത്തഭാഗത്ത് വെച്ച് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഓരോ 10 ഡിഗ്രിയും അടയാളപ്പെടുത്തുകയാണ്. ഈ അടയാളപ്പെടുത്തുന്നതും പെൻസിൽ കൊണ്ടായിരിക്കണം.
ഞാൻ പെന്നുകൊണ്ട് അടയാളപ്പെടുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പോയിൻ്റ് നമുക്ക് മയച്ചു പോക്കാനുള്ളതാണ്. പെൻസിൽ കൊണ്ടാകുമ്പോൾ മയക്കേണ്ട ആവശ്യമില്ല, അത് താനേ പോയിക്കോളും. പക്ഷേ ഈ ഇത്രയും വലിയ ഒരു പോയിൻ്റ് ഇടുമ്പോൾ നമുക്ക് പിന്നീട് ആ ചിത്രത്തിന് അതൊരു അഭംഗിയാണ്. ഇത് പിന്നീടുള്ള ആ കാൽഭാഗം വൃത്തം കറക്റ്റ് 90 ഡിഗ്രിയാണ്, അവിടെയും നമ്മൾ 10 10 ഡിഗ്രി അടയാളപ്പെടുത്തുകയാണ്. 10 ഡിഗ്രി വീതം അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ പെൻസിൽ കൊണ്ടാണ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ആ സർക്കിൾ ഇതാ അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. പ്രൊട്രാക്ടർ അതിന് കണക്കാക്കി കൃത്യമായിട്ട് വെക്കുകയാണ്. ആ നേർരേഖ കണക്കായിട്ട് ബേസ് ലൈൻ വരുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഓരോ 10 ഡിഗ്രിക്കും പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് 0 അവിടെ ഉണ്ട്, 10 മുതൽ 180 വരെ നമ്മൾ പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ 180 വരെ പോയിൻ്റ് ഇട്ടാൽ വീണ്ടും ഒരു കാൽഭാഗം വൃത്തം അവിടെ ബാക്കിയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ ഈ രൂപത്തിൽ വെക്കും. ഇതാ 0 ഒരറ്റത്ത് വെക്കുമ്പോൾ കറക്റ്റ് മറ്റേ അറ്റം 90 ഡിഗ്രി ആയിരിക്കും. അതാണ് കാൽഭാഗം എന്ന് പറയുന്നത്. 1/4 സർക്കിളാണ്. അതും നമ്മൾ ഓരോ 10 ഡിഗ്രിയും അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഈ പോയിൻറ്റോ അല്ലെങ്കിൽ ആ സർക്കിളോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും മയച്ചെടുത്താൽ ഇതാ ഇങ്ങനെയാണ്. ആ സ്ട്രെയിറ്റ് ലൈനും ആവശ്യമില്ല, അതും താനേ വാഞ്ഞു പോയിക്കോളൂ എന്നുള്ളതാണ്. ആദ്യത്തെ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എസിൻ്റെ തുടക്കം. പിന്നീട് രണ്ടാമത്തെ 10 ഡിഗ്രി പോയിൻ്റിലേക്ക് വെച്ച് സർക്കിളിൻ്റെ ഭാഗം വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ആ സർക്കിളിൻ്റെ എവിടെ നിന്നാണോ തൊടുന്നത് അവിടം തുടങ്ങുകയും അടുത്ത് തിരിച്ച് കറങ്ങി വരുമ്പോൾ എവിടെയാണോ തൊടുന്നത് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. അതാണ് ചെയ്യുന്നത്. യെസ്. ഇപ്പോൾ കോമ്പസിൻ്റെ മുന ഓരോ സമയവും വെക്കുന്നത് നമ്മൾ 10 ഡിഗ്രി അടയാളപ്പെടുത്തിയ ആ പോയിൻ്റിലാണ്. ആ പോയിൻ്റിലാണ് കുത്തി കുത്തി മുന്നോട്ട് വരുന്നത്. ഞാനത് ഡാർക്കായിട്ടുള്ളത് മാറ്റി പെൻസിൽ കൊണ്ട് ചെയ്യുന്നതാണ്. ഓരോ 10 ഡിഗ്രിക്ക് നമ്മളിട്ട പോയിൻ്റിലേ ആണ് ഇപ്പോൾ കോമ്പസിൻ്റെ മുന മാറി മാറി കുത്തി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വൃത്തഭാഗത്തിൽ അടുത്തത് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത്, ടച്ച് ചെയ്യുന്ന എവിടെ നിന്നാണോ അവിടെ നിന്ന് തുടങ്ങുകയും അടുത്ത് കറങ്ങി വരുമ്പം പിന്നീട് ടച്ച് ചെയ്യുന്നിടത്തേക്ക് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓരോന്നും ആ രൂപത്തിൽ ചെയ്ത് ചെയ്തെടുക്കുക. ഓരോ 10 ഡിഗ്രി വ്യത്യാസത്തിലാണ് ഈ വരച്ചു പോകുന്നത്. നിങ്ങൾ വരച്ച പേപ്പറിൽ ആ വൃത്തഭാഗവും കൂടെ ഉണ്ടാവും. പെൻസിൽ കൊണ്ടായതുകൊണ്ട് ഇതിന് ശേഷം മായച്ചാലും മതി, ആദ്യം മായച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പം ഒരു വൃത്തഭാഗത്തിലിങ്ങനെ കറങ്ങി വരുന്നത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റേഡിയസ് 3 സെൻറ്റിമീറ്ററാണ്. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് എടുത്തത്. നമ്മളാദ്യം വരച്ചത് എസ് എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ എടുത്തത് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള വൃത്തമാണ്, വൃത്തഭാഗമാണ്. ഇത് ഇതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്ററാണ്. ശ്രദ്ധിക്കേണ്ടത് ആ വൃത്തഭാഗം വരച്ച പോയിൻ്റിലല്ല, നമ്മൾ 10 ഡിഗ്രി അടയാളപ്പെടുത്തിയ പോയിൻ്റിലാണ് കോമ്പസിൻ്റെ മുന ഓരോ സമയവും കുത്തി എടുക്കുന്നത്. ആ 3 സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം പറഞ്ഞാൽ ഇതാ, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് തട്ടിപ്പോവും. അപ്പോൾ അത് തമ്മിലുള്ള അകലം നമുക്ക് അളന്ന് നോക്കിയാൽ കാണാം 6 സെൻറ്റിമീറ്ററിൽ തൊട്ട് മേലെയായിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി രണ്ട് ഭാഗത്തു നിന്നും വരുന്നതുകൊണ്ട് ആ 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് 3+3. അപ്പോൾ അതാണ് മാക്സിമം 3 സെൻറ്റിമീറ്ററേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ.
ഇല്ലെങ്കിൽ പിന്നെ ആദ്യം എസ് എന്ന് വരക്കുന്ന ഭാഗം കുറച്ച് കൂടുതലുള്ളതായിരിക്കണം. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ വക്കല്ല, പിന്നെ കോമ്പസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ വരക്കേണ്ടത് ആദ്യം എസ് ഉണ്ടാക്കാൻ വേണ്ടി 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള വൃത്തഭാഗമാണ്. പിന്നീട് ഈ വൃത്തവും വൃത്തഭാഗങ്ങളും അത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആദ്യത്തെ ഒന്ന് മാത്രമേ നമ്മൾ സർക്കിൾ പൂർണ്ണമായും വൃത്തം വരക്കുന്നുള്ളൂ. പിന്നീടെല്ലാം അർദ്ധവൃത്തമോ അർദ്ധവൃത്തത്തിൻ്റെ തൊട്ടടുത്തുള്ളതോ ആയിരിക്കും. ആ രണ്ട് വക്ക് കൊള്ളുന്ന സമയത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സ്കെച്ച് പെൻ നിങ്ങളെ കോമ്പസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഇതുപോലെ വരക്കാം. ഇനി കോമ്പസിലത് പോകുന്നില്ലെങ്കിൽ പെൻസിലോ അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് ബോൾ പെന്ന്, തടി കുറഞ്ഞ ബോൾ പെന്നോ ഏതാണോ സൗകര്യം അത് ചെയ്യുക. ഇനി പെൻസിലായാലും പ്രയാസമൊന്നുമില്ല, കുറച്ചൊന്ന് ഡാർക്കാക്കി വരക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് എന്നുള്ള ഒന്നാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആ മുക്കാൽ ഭാഗം വൃത്തത്തിൻ്റെ ഏറ്റവും അറ്റത്ത് വരെയാണ്, അവിടെയാണല്ലോ നമ്മൾ അവസാനത്തെ പോയിൻ്റ്, ആ പോയിൻ്റ് വരെയാണ് വരക്കേണ്ടത്. അപ്പോൾ എസിൻ്റെ മറ്റേ ഭാഗത്ത് തട്ടിപ്പോവില്ല, കാരണം നമ്മൾ 3 സെൻറ്റിമീറ്ററാണ് എടുത്തത്. 3-ൽ കൂടുതൽ 3.5 എടുത്തിരുന്നെങ്കിൽ തട്ടിപ്പോവായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ആ ഗ്രാഫ് വരച്ചെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി നമ്മൾ കളർ കൊടുക്കുകയാണ്. ആദ്യത്തെ ഒരു പോർഷൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. യെസ്, ബ്ലാക്കിന് ശേഷം ബ്രൗൺ കളർ. പല കൂട്ടുകാരും ഈ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ അതല്ലാത്ത മറ്റ് കളർ കോമ്പിനേഷനുകൾ എന്തെല്ലാമാണെന്ന് പതിവായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണിത്. ഇത് ഞാൻ പരമാവധി 4 വ്യത്യസ്ത തരത്തിലുള്ള കളർ കോമ്പിനേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. 4 വ്യത്യസ്ത തരത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക്, ബ്രൗണ്, റോസ്, ഓറഞ്ച്, യെലോ എന്നുള്ളതാണ്. ഇവിടെ റെഡ് ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ കാരണം പിന്നീടുള്ള എല്ലാ കോമ്പിനേഷനും പിന്നെ നമ്മൾ എടുക്കുന്നത് റോസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ബ്ലാക്കും വൈറ്റ് വിട്ടതിന് ശേഷം അടുത്തതിലേക്കാണ് ബ്ലാക്ക് ചെയ്യുക. അപ്പോൾ 5 കളറും 1 വൈറ്റുമാണ്. അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് എടുക്കുന്നത്. ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ. ഈ ഡാർക്ക് ബ്ലൂ കഴിഞ്ഞാലും നമ്മൾ റോസ് ആണ് എടുക്കുന്നത്, കാരണം ആ റോസ് കോമൺ ആയിട്ട് എല്ലാത്തിനും ചേരുന്നതാണ്. അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അപ്പോൾ ഞാൻ കളർ ചെയ്യാൻ മാർക്കറാണ് ഉപയോഗിക്കുന്നത്, കളർ മാർക്കർ. പല കൂട്ടുകാരും ഇതെങ്ങനെയാണ് കളർ ചെയ്യുന്ന ഒന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കളർ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത്. സാധാരണ നിങ്ങളെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന കളർ മാർക്കറാണ്. നിങ്ങളെ കയ്യിൽ സാധാരണ സ്കെച്ച് പെന്നാണ് ഉണ്ടാവുക, അതുകൊണ്ട് കൊടുത്താലും മതി. പക്ഷേ സ്കെച്ച് പെന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ പേപ്പറ് തെരഞ്ഞ് പേപ്പറിന് കേട് വരും. അതാ പിന്നെ സ്കെച്ച് പെന്നിൻ്റെ അറ്റത്ത് ആ ടിപ്പ് സ്റ്റിക്കിൻ്റെ ഭാഗമാണ്, ഒരു വടിക്കഷ്ണം ആണ് ഉണ്ടാകുക. ഇതാണെങ്കിൽ കളർ മാർക്കർ ആണെങ്കിൽ അതിൻ്റെ അറ്റത്ത് സ്പോഞ്ചാണ്. ഇപ്പോൾ സ്പോഞ്ച് കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും.
നല്ല മിനുസത്തോടെ കിട്ടും. മറ്റത് പേപ്പർ അവിടെ കേട് വരും, അവിടെ 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 ഡാർക്ക് പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അടുത്ത ഒരു കോമ്പിനേഷൻ വന്നത് വയലറ്റാണ്. ഇവിടെയൊക്കെ ഒരു കളർ മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ളതാണ്. ബ്ലാക്ക്, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷേ ബ്ലാക്കിന് ശേഷം എടുക്കുന്ന ഒരു ഡാർക്ക് കളർ, അതിലാണ് വ്യത്യസ്തത. ഇപ്പോൾ നേരത്തെ ബ്രൗൺ എടുത്ത്, ഡാർക്ക് ബ്ലൂ എടുത്ത്, വയലറ്റ് എടുത്ത്, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു കോമ്പിനേഷൻ, ഒരു കളർ ആണ് റോസ് കളർ. നമ്മൾ സാധാരണ ബ്രൗണിന് ശേഷം റെഡാണ് എടുക്കാറ്. പക്ഷേ ഇവിടെ ആ റെഡ് ഒഴിവാക്കി എന്നത് മറ്റെല്ലാ കളറിൻ്റെ കൂടെയും വരുന്നത് ഓറഞ്ച് ആണ്, റോസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. യെല്ലോ. ഇപ്പോൾ നാല് കളർ കോമ്പിനേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തി. എങ്ങനെയാണ് ഓരോ കോമ്പിനേഷൻ, വേറെ ഏതാ കോമ്പിനേഷൻ എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള ഒരു മറുപടിയാണിത്. ഇപ്പോൾ നമ്മൾ ആ നാലെണ്ണം ചെയ്തതിന് ശേഷം ഇനി ഡാർക്ക് കളർ വേറെ എടുക്കാനില്ല. അപ്പോൾ സാധാരണ കളർ സെറ്റിലുള്ള എല്ലാ ഡാർക്ക് കളറും വന്ന്, അതുകൊണ്ടാണ് വീണ്ടും ആദ്യത്തേത് ആവർത്തിക്കുന്നത്. ബ്രൗൺ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റിലേക്കാണ്. അടുത്തത് ഒരു വൈറ്റിന് ശേഷം വീണ്ടും ബ്ലാക്ക്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഡാർക്ക് ബ്ലൂ ആയിരുന്നു എടുത്തത്, അതാണ് കൊടുക്കുന്നത്. അതേ ക്രമത്തിൽ തന്നെ കൊണ്ടുവരികയാണ്. എല്ലാം അവസാനിക്കുന്നത് റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് എന്നും പറഞ്ഞാണ്. ഇനി അടുത്ത ബ്ലൂ കഴിഞ്ഞാൽ നമ്മൾ വയലറ്റ് ആയിരുന്നു എടുത്തത്. വയലറ്റിന് ശേഷവും ചേരുന്നൊരു കളറാണ് റോസ്. അത് ഡാർക്ക് ബ്ലൂവിൻ്റെ കൂടെയും ചേരും, പച്ചയുടെ കൂടെയും ചേരും. അങ്ങനത്തെ ഒരു പ്രത്യേകത. വീണ്ടും രണ്ടാമത്തെ ഗ്രീൻ, ഗ്രീനിൻ്റെ ഒരു സെറ്റ് വന്ന്, റോസ്, ഓറഞ്ച്, യെല്ലോയില് അത് അവസാനിപ്പിക്കും. വീണ്ടും ബ്ലാക്ക്, ബ്രൗണിൻ്റെ കോമ്പിനേഷനാണ്. റോസ്, ഓറഞ്ച്, യെല്ലോ. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ യെല്ലോ, പിന്നെ വൈറ്റിന് ശേഷം ബ്ലാക്ക്, ആ വലിയ ആ വൃത്തം മുഴുവൻ ബ്ലാക്കാണ് വന്നത്. അത് ഞാൻ ബ്ലാക്ക് തുടങ്ങിയതുകൊണ്ടാണ്. ഈ അഞ്ചെണ്ണുള്ള അഞ്ച് കളറും ഒരു വൈറ്റും വരുന്ന ആ കോമ്പിനേഷനിൽ നമുക്ക് ഏത് കളറിലാണോ തുടങ്ങുന്നത് അതിൽ തന്നെയാണ് അവസാനിപ്പിക്കുകയും ചെയ്യാൻ പറ്റും. ഇത് ചെയ്തെടുത്താൽ ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു യെസ് വരച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ആ കോണളവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം ഈ രൂപത്തിൽ, ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എ എന്ന അക്ഷരം മൂന്ന് സ്ട്രെയിറ്റ് ലൈനാണ്. ബി, ബി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനും രണ്ട് വൃത്തഭാഗവും ചേർന്ന് വരുന്നത്. അങ്ങനെ ഓരോന്നും നോക്കിയാൽ സി ആണെങ്കിൽ വൃത്തഭാഗം മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മറ്റ് അക്ഷരങ്ങളും എടുത്ത് ഇതുപോലെ നിർമ്മിക്കാനൊരു ഒന്ന് ഒരു ശ്രമം നടത്തുക. നിങ്ങൾ എല്ലാം ആദ്യത്തെ ബേസ് അത് ചെയ്യേണ്ടത്
എന്നാ കോമ്പസ് കൊണ്ടോ സ്കെയിൽ കൊണ്ടോ ആയിരിക്കണം. കൈകൊണ്ട് വരച്ചതിന് ആ കൃത്യത കിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി വരച്ചെടുക്കുക.